ചൈതന്യമേ പരിശുദ്ധാത്മാവേ യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യം ക്രൈസ്തൽ അവാർഡ് ഈശ്വശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഷമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ മറ്റൊരു വചന ബിരുന്നിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം യഥാർത്ഥമായ ഭക്തി എന്താണ് അത് യഥാർത്ഥത്തിൽ സ്വാർത്ഥത ഹനിക്കലാണ് നമ്മുടെ സ്വാർത്ഥതയെ ഹനിക്കുന്നതാണ് യഥാർത്ഥമായ ഭക്തി ഇന്ന് യഥാർത്ഥമായതും യഥാർത്ഥമല്ലാത്തതുമായ പല കാര്യങ്ങളുണ്ടാകാം പ്രാർത്ഥന യഥാർത്ഥമായതും യഥാർത്ഥമല്ലാത്തതുമുണ്ട് ഭക്തി യഥാർത്ഥമായതും യഥാർത്ഥമല്ലാത്തതും ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ഉപവാസം യഥാർത്ഥമായ ഉപവാസം യഥാർത്ഥമല്ലാത്ത ഉപവാസം സ്നേഹം യഥാർത്ഥമായ സ്നേഹം യഥാർത്ഥമല്ലാത്ത സ്നേഹം ഇതെല്ലാം ബൈബിളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം ചിന്തിക്കേണ്ട കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഈ വക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായതാണോ അല്ലാത്തതാണോ ആണോ നമ്മൾ കാണുന്നുണ്ട് ഭക്തിയെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു വചനഭാഗം സുഭാഷിതങ്ങൾ എട്ടിൻ്റെ പതിമൂന്ന് സുഭാഷിതങ്ങൾ എട്ടാം അധ്യായം പതിമൂന്നാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവഭക്തി തിന്മയെ വെറുക്കലാണ് യഥാർത്ഥമായ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ തിന്മയെ വെറുക്കലാണ് എന്നിട്ട് അവിടെ പറയുകയാണ് അഹംഭാവം ഗർവ് ദുർവചനം ദുർ ദുർമാർഗം നാല് കാര്യങ്ങളാണ് പ്രത്യേകം അവിടെ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ ഒറ്റ വചനത്തിൽ അഹംഭാവം ഗർവ് ദുർമാർഗം ദുർവചനം ഇവ ഹനിക്കുന്നതാണ് യഥാർത്ഥമായ ഭക്തി അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നമുക്കെപ്പോഴും ഓരോ കാര്യത്തിലും ഒരു ലക്ഷ്യമുണ്ടാകണം ശരിയായ ഒരു ലക്ഷ്യം ഞാൻ പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയാണ് ഞാൻ സ്നേഹിക്കുന്ന എന്തിനു വേണ്ടിയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ശരിയായ ലക്ഷ്യം നമുക്കുണ്ടാകണം നമ്മൾ കാണുന്നുണ്ട് റോമാലേഖനം രണ്ടാമധ്യായം നാലാമത്തെ വചനം വായിച്ചാൽ കർത്താവിൻ്റെ കരുണയുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ അനുതാപം വീണ്ടും രണ്ട് പത്രോസ് മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വചനമെടുത്താൽ കർത്താവിൻ്റെ ദീർഘക്ഷമയുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ രക്ഷ നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടതിനാണ് ദൈവം വീണ്ടും 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 അവസരം തരുന്നത് നമ്മൾ ചെയ്ത പാപത്തിന് നമ്മളെ ഉടനടി ശിക്ഷിച്ചില്ലാതാക്കാതിരുന്നതിൻ്റെ കാരണം പറഞ്ഞിരിക്കുകയാണ് നമ്മൾ രക്ഷ പ്രാപിക്കണം അതും ഒന്ന് തീമത്തി നാലാം അധ്യായം അതിൻ്റെ ഒന്ന് തീമത്തി രണ്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനം പറയുന്നതാണ് എല്ലാവരും രക്ഷപ്രാപിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അപ്പം അതുകൊണ്ട് തന്നെ ഈ ദീർഘക്ഷമ ദൈവം നമ്മളോട് കാണിക്കുകയാണ് വീണ്ടും കർത്താവിൻ്റെ കരുണയുടെ ലക്ഷ്യം പോലും നമ്മളോരോരുത്തരുടെയും അനുതാപം നമ്മൾ അനുദവിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്ന് ഇനിമേൽ പാപം ചെയ്യാതിരിക്കണം ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ സ്വാർത്ഥതയുടെ ചില സൂചനകൾ നിസ്വാർത്ഥസ്നേഹത്തിൻ്റെ ചില സൂചനകൾ ദൈവ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താൻ നമ്മുടെ ഭക്തിയെ നമ്മുടെ സ്നേഹത്തെ നമ്മുടെ പ്രാർത്ഥനയെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് അത് യഥാർത്ഥമാണോ അല്ലയോ എന്നുള്ള കാര്യം തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം സ്വാർത്ഥത ഒരുപാട് ക്രമക്കേടുകൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് സ്വാർത്ഥത അത് ഞാൻ സ്വാർത്ഥമതിയാകുമ്പോൾ മറ്റൊരു വ്യക്തി സ്വാർത്ഥമതിയാകുമ്പോൾ ഒരുപാട് ക്രമക്കേടുകൾ അതിലൂടെ ഉണ്ടാവും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കുറച്ച് അടുക്കും ചിട്ടയും ക്രമവും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഡിസിപ്ലിൻ അങ്ങനെ അങ്ങനെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയാണ് നാം എല്ലാവരും ഇഷ്ടപ്പെടാറുള്ളത് ചൂടെ പറഞ്ഞിരിക്കുകയാണ് സ്വാർത്ഥത ഒരുപാട് ക്രമക്കേടുകൾ സൃഷ്ടിക്കും ഇതറിയണമെങ്കിൽ യാക്കോസ്ലീഗ അതിൻ്റെ മൂന്നാം അധ്യായം ഒന്നെടുത്താൽ മതി മൂന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വചനഭാഗം വായിച്ചാൽ അവിടെ കടുത്ത അസൂയെക്കുറിച്ച് സ്വാർത്ഥതയെക്കുറിച്ച് ഒക്കെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കഞ്ഞിരിക്കുന്നത് എവിടെ സ്വാർത്ഥതയും അസൂയുമുണ്ടോ അവിടെ എല്ലാവിധ ക്രമക്കേടുകളും ദുഷ്കർമ്മങ്ങളും ഉടലെടുക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ സ്വാർത്ഥത ഹനിക്കാൻ നമ്മൾ തയ്യാറാകണം സ്വാർത്ഥത വിട്ട് പുറത്തു വരാൻ നമ്മൾ തയ്യാറാകണം ഞാൻ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്നെ വളരെ ചിന്തിപ്പിച്ചതാണ് വളരെ ദയനീയമായ അവസ്ഥയിലെത്തിയ ഒരു കുടുംബം ആ കുടുംബം ദരിദ്ര കുടുംബമാണ് അവരുടെ മകളുടെ വിവാഹപ്രായമായി കഴിഞ്ഞപ്പോൾ മകളെ കെട്ടിച്ചയക്കാൻ വേണ്ടി അതിനെ സമ്പത്ത് സ്വരൂപിക്കണം അപ്പന് വേറെ നിവൃത്തി ഒന്നുമില്ല പറമ്പിൽ നിന്ന് മരങ്ങൾ വെട്ടി വിറ്റ് കുറേ പൈസ ഉണ്ടാക്കി ഈ പൈസ ഈ പണം അപ്പൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ മകൻ ഒരു യുവാവാണ് അവൻ ചെയ്തൊരു കാര്യം അവൻ അപ്പൻ്റെ മുറകെ നടന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി എനിക്ക് കുറച്ച് പൈസ വേണം ഈ മരം വിറ്റ് കിട്ടിയ പണത്തിൽ നിന്ന് അവന് ഒരു നല്ല ശതമാനം വേണം എനിക്കൂടെ അവകാശപ്പെട്ടതാണ് എനിക്ക് പണം വേണം എന്തിനാ അവർ ബൈക്ക് വാങ്ങിക്കാൻ അപ്പനാദ്യമൊക്കെ കുടുംബത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവനതിനൊന്നും വഴങ്ങിയില്ല സഹി കെട്ടപ്പോൾ അപ്പം പണം എടുത്ത് അത് ഭാഗികമായിട്ടല്ല മൊത്തം എടുത്ത് അവൻ്റെ നേരെ നീട്ടി യാതൊരു ഇല്ലാതെ അവനാ പണം വാങ്ങിച്ചുകൊണ്ട് പോയി ഇനി അതിന് ശേഷം ആ കുടുംബത്തുണ്ടായ അവസ്ഥകൾ ആ കുടുംബത്തെ അപ്പൻ ആത്മഹത്യ ചെയ്തു അപ്പൻ ആത്മഹത്യ ചെയ്തു മകളുടെ വിവാഹം മുടങ്ങി ഇതെല്ലാം കണ്ട അമ്മ മാനസികമായിട്ട് രോഗിയായിട്ട് അവർ ചികിത്സയിലാണ് ഈ മകൻ പുറത്തു പോയപ്പോൾ അവന് സംഭവിച്ച ഒരു കാര്യം കൂടി പറയുകയുണ്ടായി അവന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അവന് ശാരീരികമായിട്ട് ഒരുപാട് പരിക്കേറ്റു എന്നൊക്കെ ഒരു കുടുംബം കംപ്ലീറ്റ് തകർന്നത് അതിൻ്റെ കാരണം ഒരു വ്യക്തിയുടെ സ്വാർത്ഥത ആ സ്വാർത്ഥ താൽപ്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ അവിടെ നടന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു അവസ്ഥയാണ് ആ കുടുംബം കംപ്ലീറ്റ് ശിഥിലമായി അപ്പോൾ അവിടെ പ്രിയപ്പെട്ടവരെ സ്വാർത്ഥത ഒരുപാട് ക്രമക്കേടുകളും ദുഷ്കർമ്മങ്ങളും വരുത്തും എന്ന് യാക്കോസ്ലിയ പറഞ്ഞിരിക്കുന്നത് സത്യം തന്നെയാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് മനുഷ്യൻ്റെ നമ്പർ വൺ ശത്രുവാണ് സ്വാർത്ഥത നിങ്ങളെ നിങ്ങൾക്ക് അല്പം വേദനയോ ബുദ്ധിമുട്ടോ നഷ്ടങ്ങളോ വരുത്തി വെച്ച വ്യക്തികളാണ് ഏറ്റവും വലിയ ശത്രു എന്ന് കരുതരുത് അങ്ങനത്തെ ചിന്തയിൽ അവർക്കെതിരായി രാവും പകലും ചിന്തിച്ച് കൂടുതൽ തീരുന്ന വ്യക്തികളെ കാണാൻ പറ്റും നമ്മുടെ യഥാർത്ഥ ശത്രു അവരല്ല ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്പർ വൺ ശത്രു എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ് നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം ഒരുപാട് വ്യക്തികളുടെ ജീവിതം തകർക്കുന്ന അല്ലെങ്കിൽ ആത്മീയത തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്വാർത്ഥത ലൗകികത ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലൗകികത സ്വാർത്ഥത ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവത്തിൽ നിന്നും ഒത്തിരി വ്യക്തികളെ അകറ്റുന്നത് അവരുടെ ആധ്യാത്മിക ജീവിതത്തെ ഹനിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവസ്ഥയിൽ പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഏതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും സ്വാർത്ഥത വിട്ട് നമ്മൾ പുറത്തു വരണം മത്തായി പതിനാറാം അധ്യായം ഇരുപത്തിനാലാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കുരിശായിട്ട് നമ്മൾ കാണേണ്ടത് സ്വയം പരിത്യജിക്കലാണ് സ്വയം പരിത്യജിക്കാൻ തയ്യാറാകുമ്പോഴാണ് കർത്താവിനെ അനുഗമിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടാവുക വിശുദ്ധ അൽഫോൻസസ് ലിഗോരി അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സമ്പത്തിലൊരംശമോ വേണമെങ്കിൽ ഭക്ഷണത്തിലൊരംശമോ വസ്ത്രത്തിലൊരംശമോ ഒരു പാവപ്പെട്ടവനെ നേരെ വെച്ച് നീട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എൻ്റെ ഇഷ്ടം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഇച്ഛ ദൈവത്തെ പ്രതി ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അപ്രകാരം ചെയ്ത നിരവധി ബൈബിൾ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും യേശു തന്നെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ തൻ്റെ ഇഷ്ടം ബലി കഴിച്ചു പരിശുദ്ധി അമ്മ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ തൻ്റെ ഇഷ്ടം ബലി കഴിച്ചു ഓസിയ പ്രവാചകൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റേണ്ടതിന് അവനൊരു ദേശീയപ്പോലും വിവാഹം കഴിക്കാൻ തയ്യാറായി ഇതുപോലെ നിരവധി വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും ദൈവേഷ്ടം നിറവേറ്റേണ്ടതിന് സ്വന്തം ഇഷ്ടം കഴിച്ചു വരിക അതിന് നമ്മുടെ ഇച്ഛ ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇച്ഛ അത് നമ്മുടെ പദ്ധതികൾ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അവ ഹരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് സ്വാർത്ഥതയുടെ ചില സൂചനകൾ അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില വചനഭാഗങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നേട്ടെടുക്കുന്നത് നല്ലതാണ് നമ്മൾ സ്വാർത്ഥമതികളാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ചില സൂചനകൾ ഇനി പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും നമ്മൾ ഭക്തരാണ് പ്രാർത്ഥിക്കുന്നവരാണ് സ്നേഹമുള്ളവരാണ് എന്ന് പറയുകയും അല്ല അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും യഥാർത്ഥമായ ഭക്തിയല്ല യഥാർത്ഥമായ പ്രാർത്ഥനയല്ല എന്നുള്ള ആ കാര്യം നമ്മൾ തിരിച്ചറിയണം ഒന്നാമത്തെ കാര്യം റോമാലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം പാപം നമ്മുടെ ശരീരത്തിൽ ഭരണം നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാർത്ഥമതികളാണ് പാപം പാപസുഖം അതിനുവേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത് പാപസുഖമാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മൾ സ്വാർത്ഥമതികളാണ് സ്നേഹമുള്ളവർ പാപസുഖം ഉപേക്ഷിക്കാൻ തയ്യാറാകും കാരണം ആ സുഖത്തിനു വേണ്ടി പോകുമ്പോൾ അത് ദൈവത്തെ നൊമ്പരപ്പെടുത്തും എന്നുള്ളത് അവർക്കറിയാവുന്നതുകൊണ്ട് അപ്പം അതുകൊണ്ട് പാപത്തിൻ്റെ അടിമത്വത്തിൽ പാപത്തിൻ്റെ ഭരണത്തിൽ കഴിയുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ സ്വാർത്ഥമതികളാണ് നിസ്വാർത്ഥരല്ല എന്നുള്ളത് തിരിച്ചറിയണം രണ്ടാമത്തെ കാര്യം അനുസരണക്കേട് സ്വാർത്ഥതയുടെ ഒരു സൂചനയാണ് യോഹന്നൻ പതിനാല് പതിനഞ്ച് മുതൽ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് പതിനഞ്ചും ഇരുപത്തി മൂന്നും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ വചനം പാലിച്ച് ജീവിക്കും ഇത് ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും ഒരു സൂചനയാണ് അതില്ലാത്തവർ സ്വാർത്ഥമതികളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമുക്ക് ആണെന്ന് ശരിക്കും പല വിശുദ്ധരും വിശുദ്ധ പാതിരപ്പിയോ അദ്ദേഹത്തിന് വലിയ പേരും പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിന് പരസ്യമായിട്ടൊരു കുർബാന ചെയ്യുന്നതിൽ പോലും വിലക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പ്രൈവറ്റ് മാസ് അദ്ദേഹം മാത്രം നിന്നുകൊണ്ട് ബലിയർപ്പിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നു കാരണം എന്താണ് നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ഉടമ ആയിരുന്നതുകൊണ്ട് മൂന്നാമത്തെ കാര്യം ദുർമോഹം സ്വാർത്ഥതയുടെ ഒരു സൂചനയാണ് യാക്കോസ്ലിക ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ദുർമോഹം നമ്മളെ പാപത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്ന കാര്യമാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ആഗ്രഹിക്കാം അതിനായിട്ട് പ്രാർത്ഥിക്കാം അതിനായിട്ട് അധ്വാനിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ ദുർമോഹം തൃപ്തിപ്പെടുത്താൻ നമ്മൾ പോകുന്നുവെങ്കിൽ നമ്മൾ സ്വാർത്ഥമതികളാണ് അത് നമ്മളെ നയിക്കുന്നത് അപകടത്തിലേക്കാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ചില സൂചനകൾ അത് നമുക്ക് നൽകുന്ന ചില വചനഭാഗങ്ങൾ മനസ്സിലാക്കിയിരിക്കും നല്ലതാണ് ഒന്ന് കുറയുന്ന ദോസ് പത്താം അധ്യായം ഇരുപത്തി നാലാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നിസ്വാർത്ഥ സ്നേഹികൾ സ്വന്തം നന്മ കാക്ഷിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ നന്മ നന്മകാംക്ഷിക്കും നമ്മളൊക്കെ എനിക്കിപ്പോൾ നന്മ വരണം എനിക്കെൻ്റെ കാര്യം നടക്കണം അങ്ങനെ ചിന്തിക്കുന്നവരാണോ എൻ്റെ ഇഷ്ടം ബലി കഴിച്ചും മറ്റുള്ളവർക്ക് നന്മ വരട്ടെ എന്ന് ചിന്തിക്കുന്നവരാണോ ഇങ്ങനെ ചിന്തിക്കാൻ കുടുംബാംഗങ്ങൾക്ക് സാധിച്ചാൽ ആ കുടുംബം സ്വർഗമാകാതിരിക്കുമോ എൻ്റെ ഇഷ്ടത്തെക്കാൾ എൻ്റെ ആഗ്രഹത്തേക്കാൾ എൻ്റെ സുഖത്തേക്കാൾ മറ്റുള്ളവരുടെ നന്മ അത് ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പങ്കുവയ്ക്കുന്നതിൽ സന്തോഷം അനുഭവിക്കുന്നവർ അവർ നിസ്വാർത്ഥ സ്നേഹികളാണ് പങ്കുവെക്കുന്നതിൽ സന്തോഷം തോപിത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം വായിച്ചാൽ സമൃദ്ധിയുണ്ടായിരുന്ന സമ്പത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ അവസരമുണ്ടായിരുന്ന തോപിത്ത് അത് പാവപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും അതിന് തോബിയാസിനെ പറഞ്ഞു വിടുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പാണ്ടു പ്രിയപ്പെട്ടവരെ പങ്കുവയ്ക്കുന്ന മനോഭാവം അത് നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു സൂചനയാണെന്നാണ് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും വിശുദ്ധ മാർട്ടിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും ഒക്കെ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരല്പം ഭക്ഷണം അതുപോലെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം അവർ പങ്കുവയ്ക്കാൻ തയ്യാറായപ്പോൾ അവർക്കുണ്ടായ ആനന്ദം കാരണം ദൈവം അവരെ സന്ദർശിക്കുന്നതും അവർ ചെയ്ത ഉപകാരത്തിന് നന്ദി പറയുന്നതുമൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു അടയാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് രക്തസാക്ഷിത്വത്തിൽ പോലും ആനന്ദിക്കാൻ പറ്റുന്ന നിസ്വാർത്ഥ സ്നേഹികളാണ് രണ്ട് മക്കവായർ ആറാം അധ്യായത്തിൽ ഏലയാസറിനെ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ഇഗ്നേഷ്യസ് അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് അദ്ദേഹം എംബറർ ടോജൻ്റെ കാലത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എംബറർ ടോജൻ്റെ കാലത്ത് അന്തിയൊക്കെ വിശുദ്ധ ഇഗ്നേഷ്യസ് അദ്ദേഹത്തെ സിംഹക്കൂട്ടിലേക്ക് എറിയാൻ പോയപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം കൈകാലുകളിൽ ചങ്ങല കിടക്കുന്നു ഇത് എനിക്ക് പവിടമാലയായി തോന്നുന്നു ചങ്ങല മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ട് കഴിയുമ്പോൾ ആ ദാനിയലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ സിംഹം എന്നെ തിന്നാതിരിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കട്ടെ എന്ന് കാരണം ഗോതമ്പ് മണി അഴുകുന്നത് പോലെ ആ സിംഹത്തിൻ്റെ വായിൽ എൻ്റെ ശരീരം അതൊരു ഭക്ഷണമായി മാറട്ടെ അങ്ങനെ എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ രക്തസാക്ഷിത്വത്തിൽ പോലും ആനന്ദിക്കാൻ പറ്റുന്നവർ അവർ നിസ്വാർത്ഥ സ്നേഹികളാണ് കറതീർന്ന സ്നേഹത്തിൻ്റെ ഉടമകളാണ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് നൽകുന്നതാണ് ഏറ്റവും മഹനീയമായ കാര്യമെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപസ്വല പ്രവർത്തനങ്ങൾ ഇരുപത് മുപ്പത്തി അഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നതാണ് ശ്രേയസ്കരം ഇതാണ് കർത്താവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ് നമ്മളെ തൻ്റെ പ്രസംഗത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് അവസാനമായിട്ട് നമ്മൾ നൽകുമ്പോൾ നൽകേണ്ടതുപോലെ നൽകണം ഒന്ന് കുറയും ദോസ് പത്ത് മുപ്പത്തി ഒന്നിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്നേഹമില്ലാതെ കൊടുക്കുന്ന ഒരു കാര്യവും ദൈവത്തിന് സ്വീകാര്യമാകില്ല വീണ്ടും നമ്മൾ കാണുന്നുണ്ട് രണ്ട് കുറയും ദോസ് ഒൻപതിൻ്റെ ഏഴിൽ പറഞ്ഞിരിക്കുന്നത് സന്തോഷപൂർവ്വം നമ്മൾ കൊടുക്കണം ഏത് കാര്യമാണേലും എന്ത് ചെയ്യുമ്പോഴാണേലും അത് സന്തോഷത്തോടെ ദൈവമഹത്വത്തിനായി ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ശുദ്ധ മനസ്സോടെ നമുക്കത് ചെയ്യാൻ പറ്റണം അങ്ങനെയുള്ളവരാണ് അനുഗ്രഹീതരായി മാറുക ഇക്കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിറവേറി നിറവേറി കിട്ടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ യഥാർത്ഥ ഭക്തിയുടെ പ്രാർത്ഥനയുടെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാനുള്ള ഒരഭിഷേകത്തിനായിട്ട് ഇനിയുള്ള സമയം ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി നമ്മുടെ ഭക്തിയാണെങ്കിലും ആരാധനയാണെങ്കിലും സ്തുതിപ്പാണെങ്കിലും വചനപ്രകോഷമാണെങ്കിലും സ്നേഹമാണെങ്കിലും അതെല്ലാം ആത്മാർത്ഥത നിറഞ്ഞതായിരിക്കണം ഈ സമയം ഈ ആരാധനയുടെ സമയം ആത്മാർത്ഥമായിട്ട് ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം ആത്മാർത്ഥമായിട്ട് ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം ആത്മാർത്ഥമായിട്ട് ദൈവത്തെ നമുക്കൊന്ന് വിളിക്കാം അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മുടെ കാര്യങ്ങൾ കർത്താവ് നടത്തി തരും അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഏശയാട് പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിനേഴാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ നമ്മൾ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് എപ്രകാരമായിരിക്കണം ഒരു ഗർഭിണി പ്രസവ സമയം അടുക്കുമ്പോൾ ആ പ്രസവ വേദനയിൽ കരയുന്നത് പോലെ ദൈവത്തിൻ്റെ അടുത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കൂൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള അടുത്ത് കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കാതിരിക്കില്ല വേദനയുണ്ടോ ആ വേദന ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരാം പാപം ചെയ്തവരാണ് നമ്മൾ അനുദവിച്ച് കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാം സ്വരം നമുക്കുണ്ടോ ദൈവത്തോട് ആ സ്വരം ഉപയോഗിച്ച് വിളിച്ചപേക്ഷിക്കാം അവിടെയെല്ലാം ദൈവം അത്ഭുതകരമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഏതാനും നിമിഷങ്ങൾ ഇത്ര വലിയവനായ ദൈവം ശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ഈ ആൾത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ഏതാനും നിമിഷങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഹൃദയമുയർത്തി ഈ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം ഹലേ ലൂയ ഹലേലൂയ ഹലേലൂയ ഹലേ ലൂയ കർത്താവേ അങ്ങ് വലിയവനാണ് അങ്ങയുടെ നാമം വലിയതാണ് ആ നാമം ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയോട് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിലവിളിക്ക് ഉത്തരം തരണമേ ഹലലുയ ഹലലുയ ഞങ്ങളുടെ ഹൃദയ വികാരങ്ങൾ വിചാരങ്ങൾ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ എല്ലാം അവിടുന്ന് കാണണമേ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ അവിടുത്തെ മുമ്പിൽ ഇറക്കി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഹലലൂയ്യ ഹലൂയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി കണികൾ അടയ്ക്കാം ഈശോട് നമുക്ക് സംസാരിക്കാം ഈശോട് നമുക്ക് എന്ത് പറയണമെങ്കിലും പറയാം ഈശോ കേൾക്കും മറ്റുള്ളവരൊരു പക്ഷേ നമ്മളെ കേൾക്കാൻ നിന്ന് തന്നെന്ന് പോലും അരില്ല ഈശോ നിന്ന് തരും മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞാലും അവർക്ക് പറയുന്നതൊന്നും ഗ്രഹിക്കണമെന്നില്ല ഈശോ ഗ്രഹിക്കും അപ്പം അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാവുന്ന നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാവുന്ന ഏറ്റവും നല്ല സമയമാണ് ദിവ്യകാരുണ്യനാഥൻ്റെ ആയിരിക്കുന്ന സമയം ഈശോയെ മറ്റാർ ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും അങ്ങ് ഞങ്ങളെ അറിയുന്നവനാണ് മറ്റാർക്കും ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് നമ്മുടെ സുഖജീവിതം വിട്ട് ത്യാഗോജ്വലമായ പ്രാർത്ഥന നടത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മുടെ സുഖം നോക്കാതെ കരങ്ങൾ ഉയർത്തിയും വിരിച്ചു പിടിച്ചും ഉച്ചത്തിലും കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ ലോകത്തിൻ്റെ ദുരിതങ്ങൾ നമ്മുടെ ദുരിതങ്ങളായിട്ട് നമുക്ക് കാണാം ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കൊറോണ വൈറസ് ബാധ അതുമായി ബന്ധപ്പെട്ട മറ്റു പല വിധത്തിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരായിരിക്കാം നമ്മുടെ കുടുംബവും കുടുംബാംഗങ്ങളും ദേശങ്ങളും ലോകരാഷ്ട്രങ്ങളും അനുഭവിക്കുന്നുണ്ട് നമുക്കതെല്ലാം ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം അവർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു അവരെല്ലാം സമർപ്പിച്ചിപ്പോൾ പ്രാർത്ഥിക്കുക ഏതെല്ലാം വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ വിഷയങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവ് സുഖപ്പെടുത്തുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് നിലവിളി കേൾക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് സ്നേഹത്തിൻ്റെ അവതാരമാണ് നമ്മുടെ കർത്താവ് വ്യവസ്ഥകളില്ലാതെ നമ്മളോട് ക്ഷമിക്കുന്നവനാണ് ആബോധ്യത്തോടെ ഇപ്പോൾ നിങ്ങളുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും കർത്താവിൻ്റെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ കരുണിവനായ കർത്താവേ പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനം ധ്യാനിച്ചും അവിടുത്തെ സന്നിധിയിലിരുന്ന് അങ്ങയെ ആരാധിച്ചും കർത്താവെ ഹൃദയ വികാരങ്ങളും വിചാരങ്ങളും പങ്കിട്ട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അവിടുന്ന് ഇപ്പോൾ തൊട്ടനുഗ്രഹിക്കണമേ വരുടെ കുടുംബത്തെ വരുടെ കുടുംബാംഗങ്ങളെ വരുടെ പ്രത്യേക നിയോഗങ്ങളെ അവിടെ ഇപ്പോൾ ഏറ്റെടുത്ത് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് കണ്ണീരൊപ്പുന്നവനാണ് അങ്ങ് രോഗികളെ സുഖപ്പെടുത്തുന്നവനാണ് ഈ മക്കൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് നൽകി ഇപ്പോൾ അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ പ്രിയപ്പെട്ടവരെ കിട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും ആശീർവദിച്ച് അനുഗ്രഹിക്കുവാനും പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിനും കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എല്ലാ നിയോഗങ്ങളെയും ആശ്രവിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ശിരസ് നമിക്കാം ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഏറ്റെടുക്കാം